അടുത്തതായി നമുക്ക് നമ്മുടെ ഡോക്യുമെൻറ്റുകളിലെ പാരഗ്രാഫ്, ടൈറ്റിൽ തുടങ്ങിയ വളരെ പെട്ടെന്ന് നമുക്ക് എങ്ങനെ ഫോർമാറ്റ് ചെയ്യാം, എങ്ങനെ നമുക്ക് കുറച്ച് സ്റ്റൈലുകൾ അപ്ലൈ ചെയ്യാമെന്ന് നോക്കാം. അതിന് നമുക്ക് മൈക്രോസോഫ്റ്റ് വേർഡിൽ കുറച്ച് ക്വിക്ക് സ്റ്റൈൽ ഗാലറി നമുക്കിവിടെ കാണാൻ ഈ കാണുന്നതാണ്. ഇതിൽ നമുക്ക് ഇവിടെ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ വിവിധ തരത്തിലുള്ള സ്റ്റൈലുകൾ നിങ്ങൾക്ക് കാണാൻ കഴിയും. സോ അത് ഏതാണോ നമ്മൾ സെലക്ട് ചെയ്യുന്നത്, അത് വളരെ പെട്ടെന്ന് നമുക്ക് വളരെ ഈസിയായി വളരെ പെട്ടെന്ന് നമുക്കൊരു പാരഗ്രാഫോ അല്ലെങ്കിൽ ടൈറ്റിലോ ഡിസൈൻ ചെയ്യുന്നതിന് നമുക്ക് ഉപയോഗിക്കാവുന്നതാണ്. ഫോർ എക്സാമ്പിൾ, ഞാൻ ഇപ്പോൾ മൈക്രോസോഫ്റ്റ് വേർഡ് ട്യൂട്ടോറിയൽ എന്ന് പറയുന്ന ഈ സെൻറ്റൻസ് സെലക്ട് ചെയ്തതിന് ശേഷം ഇതിൽ കാണുന്ന ഹെഡിങ് എന്ന് പറയുന്ന ഒരു സ്റ്റൈൽ ഞാൻ സെലക്ട് ചെയ്യുന്നു. സോ ആ ഒരു രീതിയിലുള്ള ഒരു സ്റ്റൈൽ നമുക്ക് ആ സെൻറ്റൻസിന് ലഭ്യമായിരിക്കും. ഞാനിപ്പോൾ ഇവിടെ ഈ ഒരു സ്റ്റൈൽ സെലക്ട് ചെയ്യുന്നു. അതുപോലെ ഈ പാരഗ്രാഫ് സെലക്ട് ചെയ്തതിന് ശേഷം ഇതിന് താഴെ കാണുന്ന വിവിധ തരത്തിലുള്ള നമുക്ക് ഏത് സ്റ്റൈലാണോ വേണ്ടത് ആ സ്റ്റൈലിന് മുകളിൽ നമ്മൾ മൗസ് പോയിൻറ്റർ വെക്കുകയാണെങ്കിൽ ആ രീതിയിലുള്ള സ്റ്റൈൽ ഇതിന് അപ്ലൈ ആവുന്നതാണ്. സോ വിവിധ തരത്തിലുള്ള സ്റ്റൈലുകൾ ഇതുപോലെ നമുക്ക് വളരെ പെട്ടെന്ന് സെലക്ട് ചെയ്യാവുന്നതാണ്. സോ അതുകൊണ്ട് തന്നെ ഇത്തരം കാര്യങ്ങൾക്ക് വേണ്ടി നമുക്ക് ഈ ക്വിക്ക് സ്റ്റൈൽ ഉപയോഗിക്കാവുന്നതാണ്. അടുത്തതായി നമുക്കൊരു ടെംപ്ലേറ്റ് ഉപയോഗിച്ച് നമുക്കൊരു ഡോക്യുമെൻ്റ് എങ്ങനെ ക്രിയേറ്റ് ചെയ്യാമെന്ന് നോക്കാം. ടെംപ്ലേറ്റ് എന്ന് പറയുന്നത് ഒരു കൂട്ടം സ്റ്റൈലുകൾ ഓൾറെഡി ഇൻബിൽട്ടായി അപ്ലൈ ചെയ്തിട്ടുള്ള ഒരു ഡോക്യുമെൻ്റ് ആണ്. നമുക്ക് ചെയ്യേണ്ടത് ഇത്ര മാത്രമാണ്, നമുക്കിഷ്ടപ്പെട്ട ഒരു ടെംപ്ലേറ്റ് അല്ലെങ്കിൽ ഒരു ഡിസൈൻ സെലക്ട് ചെയ്തതിന് ശേഷം അതിലുള്ള ടെക്സ്റ്റോ അല്ലെങ്കിൽ പിക്ചേഴ്സോ നമുക്ക് വേണ്ട കാര്യങ്ങൾ മാത്രം ചേഞ്ച് ചെയ്ത് കൊടുത്താൽ മതി. ഇത് ഓൾറെഡി ഇൻബിൽട്ട് ആയിട്ടുള്ള ഒരു ഡോക്യുമെൻ്റ് ആയിരിക്കും, അതിൻ്റെ സ്റ്റൈലുകളും കാര്യങ്ങളും എല്ലാം ഓൾറെഡി ഇൻബിൽട്ട് ആയിട്ടുണ്ടായിരിക്കും. അതിനുവേണ്ടി നമ്മൾ ഫയൽ ടാബിൽ ന്യൂ എന്ന് ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്കിവിടെ ബ്ലാങ്ക് ഡോക്യുമെൻ്റ് അല്ലെങ്കിൽ താഴെ ഈ ഭാഗത്ത് ടെംപ്ലേറ്റ്സ് എന്ന് പറയുന്നൊരു ഭാഗം കാണാം. സോ ഇതിൽ ഒരുപാട് വിവിധ തരത്തിലുള്ള ടെംപ്ലേറ്റ്സുകൾ ഇതിൽ കാണാൻ കഴിയും. നിങ്ങൾക്കിപ്പോൾ ഇൻ്റർനെറ്റ് കണക്ഷൻ ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് ഇതിൽ ഇൻവോയ്സ് ഫോർമാറ്റാണ് വേണ്ടതെങ്കിൽ ഇൻവോയ്സ് എന്ന് എൻ്റർ ചെയ്ത് കഴിഞ്ഞാൽ വിവിധ തരത്തിലുള്ള ഇൻവോയ്സിൻ്റെ ഫോർമാറ്റുകളും ഇവിടെ വരും. സോ നമ്മളിപ്പോൾ ഒരു സർവീസ് ഇൻവോയ്സ് എന്ന് പറയുന്ന ഈ ഒരു സ്റ്റൈൽ സെലക്ട് ചെയ്യുന്നു. ഈ ഒരു ടെംപ്ലേറ്റ് സെലക്ട് ചെയ്തതിന് ശേഷം നമുക്ക് ക്രിയേറ്റ് എന്ന് പറയുന്ന ഐക്കണിൽ ക്ലിക്ക് ചെയ്യുക. ക്രിയേറ്റ് എന്ന് പറയുന്ന ഐക്കണിൽ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ ആ ഒരു ടെംപ്ലേറ്റ് നമ്മുടെ ഡോക്യുമെൻറ്റിൽ ക്രിയേറ്റ് ആയി കഴിഞ്ഞു. ഇനി നമുക്ക് നമ്മുടെ കമ്പനി ലോഗോ ആണെങ്കിൽ കമ്പനി ലോഗോ ഇൻസേർട്ട് ചെയ്യാം. അതുപോലെ നമ്മുടെ കമ്പനി നെയിം എൻ്റർ ചെയ്ത് കൊടുക്കാം. ഓക്കെ, ഇൻവോയ്സ് നമ്പർ എൻ്റർ ചെയ്ത് കൊടുക്കാം. നമുക്ക് ജസ്റ്റ് ബാക്കി നമുക്ക് വേണ്ട ആവശ്യമുള്ള കാര്യങ്ങൾ മാത്രം ചേഞ്ച് ചെയ്ത് കൊടുക്കുക, അല്ലെങ്കിൽ ആവശ്യമില്ലാത്ത ഡിലീറ്റ് ചെയ്യുക ചെയ്താൽ മാത്രം മതി. നമുക്ക് പ്രൊഡക്റ്റ് ഇവിടെ എൻ്റർ ചെയ്യാം. ഓക്കെ, എമൗണ്ട് ഇവിടെ എൻ്റർ ചെയ്യാം. ഈ ഒരു രീതിയിൽ നമുക്ക് ഇത് ഉപയോഗിക്കാം. സോ നമുക്ക് ഓൾറെഡി ഇത് ഇൻബിൽട്ട് ആയിട്ടുള്ള സ്റ്റൈലുകളായിരിക്കും. നമുക്ക് ആ ഏത് ടെംപ്ലേറ്റാണോ വേണ്ടത് അത് സെലക്ട് ചെയ്തതിന് ശേഷം നമുക്ക് ആവശ്യമുള്ള കാര്യങ്ങൾ ചേർത്ത് കൊടുക്കുകയോ അതുപോലെ ആവശ്യമില്ലാത്ത കാര്യങ്ങൾ ഡിലീറ്റ് ചെയ്യുകയോ ചെയ്താൽ മതി. അതുപോലെ നമുക്ക് മറ്റൊരു ടെംപ്ലേറ്റ് ഓപ്പൺ ചെയ്ത് നോക്കാം. സോ നമുക്കിവിടെ ഒരു CV അല്ലെങ്കിൽ ഒരു റെസ്യൂമിൻ്റെ ടെംപ്ലേറ്റാണ് ഇവിടെ കാണുന്നത്. സോ ഇത് ഞാൻ സെലക്ട് ചെയ്യുന്നു. സെലക്ട് ചെയ്ത് നമ്മൾ ക്രിയേറ്റ് ഐക്കണിൽ ക്ലിക്ക് ചെയ്യുന്നു. ക്രിയേറ്റ് ഐക്കണിൽ ക്ലിക്ക് ചെയ്യുമ്പോൾ ആ റെസ്യൂമിൻ്റെ ആ CV ഒരു ടെംപ്ലേറ്റ് ഇവിടെ വരും. സോ നമുക്കിവിടെ ചേഞ്ച് ചെയ്ത് കൊടുക്കേണ്ടത് നിങ്ങളുടെ പേര് എൻ്റർ ചെയ്ത് കൊടുത്താൽ മതി. അതുപോലെ തന്നെ നിങ്ങളുടെ പിക്ചർ ഇവിടെ നിന്ന് ചേഞ്ച് ചെയ്ത് കൊടുക്കുക. അതുപോലെ നിങ്ങളുടെ പ്രൊഫൈൽ എൻ്റർ ചെയ്യുക, നിങ്ങളുടെ എഡ്യൂക്കേഷൻ, ആ കാര്യങ്ങൾ മാത്രം നമ്മളിവിടെ ചേഞ്ച് ചെയ്ത് കൊടുത്താൽ മതി. സോ ഇതുപോലെ നമുക്ക് വളരെ ഈസിയായി വളരെ എളുപ്പത്തിൽ ടെംപ്ലേറ്റുകൾ ഉപയോഗിച്ച് നമുക്ക് ഡോക്യുമെൻറ്റുകൾ ക്രിയേറ്റ് ചെയ്യാവുന്നതാണ്. വിവിധ തരത്തിലുള്ള ടെംപ്ലേറ്റുകൾ ഇവിടെ ലഭ്യമാണ്. നിങ്ങൾക്കൊരു ഇൻ്റർനെറ്റ് കണക്ഷൻ ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് ഇവിടെ നിന്നും സെർച്ച് ചെയ്ത് കഴിഞ്ഞാൽ ഇൻ്റർനെറ്റിൽ അവൈലബിൾ ആയിട്ടുള്ള ടെംപ്ലേറ്റ്സുകൾ ഇവിടെ നിന്ന് ലഭിക്കുന്നതാണ്. അടുത്തതായി നമുക്കൊരു മൈക്രോസോഫ്റ്റ് വേർഡ് ഡോക്യുമെൻറ്റിൽ ഒരു പിക്ചർ എങ്ങനെ ഇൻസേർട്ട് ചെയ്യാമെന്നാണ്. സോ നമുക്ക് വിവിധ ഡോക്യുമെൻറ്റുകൾ ക്രിയേറ്റ് ചെയ്യുന്ന സമയത്ത് ഒരുപാട് പിക്ചേഴ്സുകൾ ഇൻസേർട്ട് ചെയ്യേണ്ട ആവശ്യം വരും. സോ ആ ഒരു സന്ദർഭത്തിൽ ഒരു പിക്ചർ നമുക്ക് എങ്ങനെ ഇൻസേർട്ട് ചെയ്യാമെന്ന് നോക്കാം. അതിന് നിങ്ങൾ ഇൻസേർട്ട് എന്ന് പറയുന്ന ടാബിൽ ക്ലിക്ക് ചെയ്തതിന് ശേഷം ഈ പിക്ചേഴ്സ് എന്ന് പറയുന്ന ഐക്കണിൽ ക്ലിക്ക് ചെയ്യുക. ഈ ഐക്കണിൽ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങളുടെ കമ്പ്യൂട്ടറിലെ ഫയൽ എക്സ്പ്ലോറർ ഓപ്പണായി വരും. ഇതിൽ നിങ്ങൾ ഏത് ഫോൾഡറിലാണോ നിങ്ങളുടെ പിക്ചർ സേവ് ചെയ്തിട്ടുള്ളത്, ഫോർ എക്സാമ്പിൾ ഞാനിവിടെ ഐക്കൺസ് എന്ന് പറയുന്ന ഫോൾഡറിൽ നിന്നും ഈ ഒരു ഫിഷിൻ്റെ പിക്ചർ ഞാൻ സെലക്ട് ചെയ്യുന്നു. അത് സെലക്ട് ചെയ്ത് കഴിഞ്ഞാൽ ആ ഒരു പിക്ചർ നമ്മുടെ ഡോക്യുമെൻറ്റിൽ ആഡ് ആവുന്നതാണ്. സോ ഇതിൻ്റെ ഈ
കോർണറിൽ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ നമുക്കിതിൻ്റെ ഇതിനെ റീസൈസ് ചെയ്യാൻ കഴിയുന്നതാണ്. ഇതുപോലെ അതുപോലെ ഈ ഭാഗത്ത് നിന്ന് ഇങ്ങോട്ട് ചെയ്യുകയാണെങ്കിൽ ഇതിൻ്റെ വിഡ്ത് കുറയ്ക്കാൻ കഴിയുന്നതാണ്. അതുപോലെ താഴോട്ട് നിന്നും ഹൈറ്റ് കുറയ്ക്കണമെങ്കിൽ നമുക്ക് ഈ ഭാഗത്ത് ക്ലിക്ക് ചെയ്ത് ഇതുപോലെ ഹൈറ്റ് കുറയ്ക്കാൻ കഴിയുന്നതാണ്. സോ ഒരുപാട് ഓപ്ഷനുകൾ ഇവിടെയുണ്ട്. ഇതിൻ്റെ ഫോർമാറ്റിൽ വന്നു കഴിഞ്ഞാൽ നിങ്ങൾക്ക് ക്രോപ്പ് ചെയ്യണമെങ്കിൽ ഇവിടെ ക്രോപ്പ് എന്ന് പറയുന്നതിൽ ക്ലിക്ക് ചെയ്ത് വീണ്ടും ക്രോപ്പിൽ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഈ ഒരു സ്ക്വയർ ബ്ലാക്ക് കളറിലുള്ള ഈ സ്ക്വയർ ഭാഗം ഇതുപോലെ റീസൈസ് ചെയ്യുകയാണെങ്കിൽ നിങ്ങളിപ്പോൾ കളറായി കാണുന്ന ഭാഗം മാത്രം നമുക്ക് ക്രോപ്പായി കിട്ടുന്നതാണ്. എത്രയാണ് നിങ്ങൾക്ക് ക്രോപ്പ് ചെയ്യേണ്ടത് അവിടെ വെച്ചതിന് ശേഷം എൻ്റർ ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് അത്രയും ഭാഗം ക്രോപ്പ് ചെയ്ത് കിട്ടുന്നതാണ്. അതുപോലെ റൊട്ടേറ്റ് ചെയ്യണമെങ്കിൽ ഈ റൊട്ടേറ്റിൽ ക്ലിക്ക് ചെയ്ത് വിവിധ തരത്തിലുള്ള 90 ഡിഗ്രി, വെർട്ടിക്കൽ, ഹൊറിസോണ്ടൽ എന്നിവയെല്ലാം നമുക്ക് ചെയ്യാൻ കഴിയുന്നതാണ്. അതുപോലെ പിക്ചറിന് ഒരുപാട് വിവിധ സ്റ്റൈലുകൾ നൽകണമെങ്കിൽ ഇതുപോലെ ഈ ഭാഗത്ത് ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ വിവിധ സ്റ്റൈലുകൾ ഈ രൂപത്തിൽ നിങ്ങൾക്ക് ഇവിടെ നിന്നും അപ്ലൈ ചെയ്യാൻ കഴിയുന്നതാണ്. എല്ലാം നിങ്ങൾ ഒന്ന് ചെയ്യുമ്പോൾ സെലക്ട് ചെയ്ത് നോക്കുക. അതുപോലെ അതിനെന്തെങ്കിലും കറക്ഷൻ ചെയ്യണമെങ്കിൽ ബ്രൈറ്റ്നസ്, കോൺട്രാസ്റ്റ് എന്നിവയെല്ലാം കറക്ഷൻ ചെയ്യണമെങ്കിലും ഇവിടെ നിന്ന് ചെയ്യാവുന്നതാണ്. അതുപോലെ കളർ കറക്ഷൻ ചെയ്യണമെങ്കിലും ഇവിടെ നിന്നും വിവിധ തരത്തിലുള്ള സ്റ്റൈലുകൾ നിങ്ങൾക്ക് സെലക്ട് ചെയ്യാവുന്നതാണ്. അതുപോലെ ആർട്ടിസ്റ്റിക് എഫക്റ്റ് എന്ന് പറയുന്ന ഒരു ഓപ്ഷനുണ്ട്. അതിൽ വിവിധ തരത്തിലുള്ള സ്റ്റൈലുകൾ നിങ്ങൾക്ക് ലഭ്യമാവുന്നതാണ്. സോ എല്ലാം നിങ്ങളൊന്ന് ചെയ്ത് നോക്കുക. അതുപോലെ മറ്റൊരോപ്ഷൻ എന്ന് പറയുന്നത് ഇതിൻ്റെ പൊസിഷനാണ്. ഈ ഒരു പിക്ചറിൻ്റെ പൊസിഷൻ എങ്ങനെ വേണമെന്ന്, ഒരു ഡോക്യുമെൻറ്റിൽ എങ്ങനെ വേണമെന്ന് നമുക്ക് ഇവിടെ നിന്നും പെട്ടെന്ന് നമുക്ക് സെലക്ട് ചെയ്യാവുന്നതാണ്. സോ സെൻട്രൽ ഭാഗത്ത് വേണമെങ്കിൽ ഇത് ക്ലിക്ക് ചെയ്യുക, മുകളിൽ വേണമെങ്കിൽ ഇത് ക്ലിക്ക് ചെയ്യുക. അതുപോലെ ഏതൊരു ഭാഗത്താണോ വേണ്ടത് ബോട്ടം, ലെഫ്റ്റ്, സെൻറ്റർ ഏത് ഭാഗത്താണോ വേണ്ടത് അത് പൊസിഷൻ എന്ന് പറയുന്ന ഐക്കണിൽ ക്ലിക്ക് ചെയ്താൽ നിങ്ങൾക്ക് സെലക്ട് ചെയ്യാവുന്നതാണ്. അതുപോലെ മറ്റൊരു ഓപ്ഷൻ റാപ്പ് ടെക്സ്റ്റ് എന്ന് പറയുന്ന ഓപ്ഷനാണ്. സോ ഇതിൽ നമുക്ക് നമ്മുടെ ടെക്സ്റ്റിന് ഏത് രീതിയിലാണ് നിൽക്കേണ്ടത്, ത്രൂ ആണെങ്കിൽ നമ്മുടെ പാരഗ്രാഫിൻ്റെ ഏതൊരു ഭാഗത്തെയും ഇത് അഡ്ജസ്റ്റായി നിൽക്കുന്നതാണ്. അതുപോലെ ബിഹൈൻഡ് ദ ടെക്സ്റ്റ് ആണെങ്കിൽ നമ്മുടെ പാരഗ്രാഫിൻ്റെ ബാക്ക് സൈഡിലോട്ട്, ബാക്ക്ഗ്രൗണ്ടിലോട്ട് ആ പിക്ചർ മാറുന്നതാണ്. അതുപോലെ ഇൻഫ്രണ്ട് ഓഫ് ദ ടെക്സ്റ്റ് ആണെങ്കിൽ അതിൻ്റെ മുകൾ ഭാഗത്ത് ഇത് സ്ഥിതി ചെയ്യുന്നതാണ്. അതുപോലെ വ്യത്യസ്ത തരത്തിലുള്ള ഓപ്ഷനുകൾ ഇവിടെയുണ്ട്. എല്ലാം നിങ്ങളൊന്ന് ചെക്ക് ചെയ്ത് നോക്കുക. അടുത്തതായി ഇൻസേർട്ട് ടാബിലെ മറ്റൊരു ഓപ്ഷനാണ് ഓൺലൈൻ പിക്ചേഴ്സ് എന്ന് പറയുന്നത്. നിങ്ങൾക്ക് ഇൻ്റർനെറ്റ് കണക്ഷൻ ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് ഇൻ്റർനെറ്റിൽ നിന്നുള്ള പിക്ചേഴ്സുകൾ ഇതിൽ ആഡ് ചെയ്യാൻ കഴിയുന്നതാണ്. സോ അതിനുവേണ്ടി ഞാൻ ഓൺലൈൻ പിക്ചേഴ്സ് എന്ന് പറയുന്ന ഐക്കണിൽ ക്ലിക്ക് ചെയ്യുന്നു. അങ്ങനെ ക്ലിക്ക് ചെയ്യുമ്പോൾ നമുക്ക് ഇതുപോലെയുള്ള ഒരു വിൻഡോ ഓപ്പണായി വരും. സപ്പോസ് ഇതിൽ ഞാനിപ്പോൾ ഇന്ത്യ എന്ന് ടൈപ്പ് ചെയ്യുന്നു. ഇന്ത്യ എന്ന് ടൈപ്പ് ചെയ്ത് കഴിഞ്ഞാൽ ഇന്ത്യയുമായി ബന്ധപ്പെട്ട ഒരുപാട് പിക്ചേഴ്സുകൾ ഇവിടെ നമുക്ക് ലഭ്യമായിരിക്കും. സോ ഞാനിവിടെ ഈ താജ്മഹലിൻ്റെ പിക്ചർ സെലക്ട് ചെയ്യുന്നു. എന്നിട്ട് താഴെ ഈ ഭാഗത്ത് ഇൻസേർട്ട് എന്ന് പറയുന്ന ഐക്കണിൽ ക്ലിക്ക് ചെയ്യുന്നു. ഇപ്പോൾ ആ പിക്ചർ ഇൻ്റർനെറ്റിൽ നിന്നും ഡയറക്റ്റായി നമ്മുടെ ഡോക്യുമെൻറ്റിലോട്ട് ഇൻസേർട്ട് ആയി കഴിഞ്ഞു. സോ ഇത്തരത്തിൽ നമുക്ക് ഇൻ്റർനെറ്റ് കണക്ഷൻ ഉണ്ടെങ്കിൽ ഓൺലൈൻ പിക്ചേഴ്സ് ഇൻസേർട്ട് ചെയ്യാൻ കഴിയും. അതുപോലെ അടുത്ത ഒരു ഓപ്ഷനാണ് ഇൻസേർട്ടിൽ തന്നെ ഷേപ്സ് എന്ന് പറയുന്ന ഓപ്ഷൻ. ഇതിൽ വിവിധ തരത്തിലുള്ള ഷേപ്സുകൾ നിങ്ങൾക്ക് ലഭ്യമാണ്. ഉദാഹരണത്തിന് നിങ്ങൾക്ക് ലൈൻ ഡ്രോ ചെയ്യാൻ കഴിയും. അതുപോലെ തന്നെ ഇതുപോലെയുള്ള സ്ക്വയറുകളെല്ലാം നിങ്ങൾ ചെയ്യാൻ കഴിയും. അത് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഫോർമാറ്റിൽ വന്നു കഴിഞ്ഞാൽ നിങ്ങൾക്ക് അത് വിവിധ തരത്തിലുള്ള സ്റ്റൈലിൽ അത് ഫോർമാറ്റ് ചെയ്യാവുന്നതാണ്. അതിൻ്റെ കളേഴ്സും മറ്റും എല്ലാം നമുക്ക് ഈ സൈഡിൽ നിന്നും മാറ്റാവുന്നതാണ്. ഇത്തരത്തിൽ വിവിധ ഷേപ്സുകൾ ഇവിടെയുണ്ട്. എല്ലാം നിങ്ങളൊന്ന് ട്രൈ ചെയ്ത് നോക്കുക. അടുത്തതായി ഇൻസേർട്ട് ടാബിൽ തന്നെ നമുക്ക് ഐക്കൺ എന്ന് പറയുന്ന ഒരു ഓപ്ഷനാണ്. നമ്മളെ ഡോക്യുമെൻ്റ് ക്രിയേറ്റ് ചെയ്യുമ്പോൾ നമുക്ക് ആവശ്യമായ ഐക്കണുകൾ ഇതിൽ നിന്ന് നമുക്ക് ഇൻസേർട്ട് ചെയ്യാവുന്നതാണ്. സോ അതിനുവേണ്ടി ഞാൻ ഈ ഐക്കണിൽ ക്ലിക്ക് ചെയ്യുന്നു. സപ്പോസ് എനിക്ക് ഫോൺ നമ്പർ കൊടുക്കുന്നതിന് വേണ്ടി ഫോണിൻ്റെ ഒരു ഐക്കണാണ് വേണ്ടതെന്ന് നോക്കുക. സോ ഞാനിവിടെ സെർച്ചിൽ ഫോൺ എന്ന് ടൈപ്പ് ചെയ്ത് കഴിഞ്ഞാൽ ഇതുപോലെ ടെലിഫോണിൻ്റെ ഒരു ഐക്കൺ നമുക്ക് ലഭ്യമാവുന്നതാണ്. ഇഷ്ടമുള്ള സെലക്ട് ചെയ്ത് ഇൻസേർട്ട് ചെയ്യുക. ഇൻസേർട്ട് ചെയ്ത് കഴിഞ്ഞാൽ ആ ഒരു ഐക്കൺ നമുക്കിവിടെ ലഭ്യമാവുന്നതാണ്. സോ എനിക്കിനി ഇതുപോലെ ഫോൺ നമ്പർസ് ഇവിടെ എൻ്റർ ചെയ്യാവുന്നതാണ്. ഈ ഐക്കണിൻ്റെ കളേഴ്സോ മറ്റോ മാറ്റുന്നതിന് നിങ്ങൾക്ക് ഐക്കണിൽ ക്ലിക്ക് ചെയ്ത് ഫോർമാറ്റിൽ പോയതിന് ശേഷം
ഗ്രാഫിക്സ് ഫിൽ എന്ന് പറയുന്ന ഓപ്ഷനിലേക്ക് പോയതിന് ശേഷം നിങ്ങൾക്ക് ഇഷ്ടമുള്ള കളേഴ്സ് ഇതിന് നൽകാവുന്നതാണ്. സോ ഇത്തരത്തിൽ നമുക്ക് ഇഷ്ടമുള്ള ഐക്കണുകൾ ഇൻസേർട്ട് ടാബിലെ ഐക്കൺസ് എന്ന് പറയുന്ന ഈ ഐക്കണിൽ ക്ലിക്ക് ചെയ്ത് നമുക്ക് ഇൻസേർട്ട് ചെയ്യാവുന്നതാണ്. അടുത്തായി 3D മോഡൽസ് എന്ന് പറയുന്ന ഓപ്ഷനാണ്. അതും ഇൻസേർട്ടിൽ തന്നെ 3D മോഡൽസ് എന്നതിൽ ക്ലിക്ക് ചെയ്യുക. സോ നിങ്ങളുടെ കമ്പ്യൂട്ടറിൽ അവൈലബിൾ ആയിട്ടുള്ള 3D മോഡലുകൾ നിങ്ങൾക്ക് ഇവിടെ ലഭ്യമാവുന്നതാണ്. സോ അതിൽ ഞാനിപ്പോൾ ഈ ക്യൂബ് എന്ന് പറയുന്ന ഈ മോഡൽ ഇൻസേർട്ട് ചെയ്യുന്നു. സോ അത് ഇൻസേർട്ട് ചെയ്ത് കഴിയുമ്പോൾ നമുക്ക് 3D ആയതുകൊണ്ട് തന്നെ വിവിധ തരത്തിലുള്ള വ്യൂ നമുക്ക് ഇതുപോലെ സെറ്റ് ചെയ്യാവുന്നതാണ്. ഈ ഭാഗത്ത് ക്ലിക്ക് ചെയ്ത് റൊട്ടേറ്റ് ചെയ്യുകയാണെങ്കിൽ ഈ ക്യൂബിൻ്റെ 3D മോഡലായതുകൊണ്ട് തന്നെ വിവിധ തരത്തിലുള്ള വ്യൂസ് നമുക്ക് ഇതുപോലെ സെറ്റ് ചെയ്യാവുന്നതാണ്. അടുത്തതായി നമുക്ക് സ്മാർട്ട് ആർട്ട് ഉപയോഗിച്ച് ഒരു ഓർഗനൈസേഷൻ ചാർട്ട്, വളരെ ഈസി ആയിട്ടുള്ളൊരു ഓർഗനൈസേഷൻ ചാർട്ട് ക്രിയേറ്റ് ചെയ്ത് നോക്കാം. സോ അതിന് നമ്മൾ സെലക്ട് ചെയ്യേണ്ടത് ഹയറാർച്ചി എന്ന് പറയുന്ന ഈ ഐക്കണിൽ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ വിവിധ തരത്തിലുള്ള സ്റ്റൈലുകൾ ലഭ്യമാവും. സോ നമ്മളിപ്പോൾ ഒരു സിമ്പിൾ ഓർഗനൈസേഷൻ ചാർട്ടാണ് ക്രിയേറ്റ് ചെയ്യുന്നത്. സെലക്ട് ചെയ്തതിന് ശേഷം ഓക്കെ ക്ലിക്ക് ചെയ്യുക. സോ നമ്മളിവിടെ ഈ ടെക്സ്റ്റ് മാത്രം ഒന്ന് മാറ്റി കൊടുക്കുന്നു. മാനേജിംഗ് ഡയറക്ടർ. സെക്രട്ടറി. സോ നമ്മളൊരു സിമ്പിൾ ആയിട്ടുള്ള ഒരു ഓർഗനൈസേഷൻ ചാർട്ടാണ് നമ്മൾ ഈ സ്മാർട്ട് ആർട്ട് ഉപയോഗിച്ച് ക്രിയേറ്റ് ചെയ്തത്. ഈ ഒരു തരത്തിൽ നമുക്ക് സ്മാർട്ട് ആർട്ട് എന്ന് പറയുന്ന ഈ ഓപ്ഷൻസുകൾ ഉപയോഗിച്ച് വിവിധ തരത്തിലുള്ള ഫ്ലോ ചാർട്ടുകളും അതുപോലെ തന്നെ പ്രോസസ്സ് ചാർട്ടുകളും ഓർഗനൈസേഷൻ ചാർട്ടുകളും ക്രിയേറ്റ് ചെയ്യാൻ കഴിയുന്നതാണ്. ഇനി നിങ്ങൾക്ക് ഇതിൻ്റെ സ്റ്റൈലും മറ്റും മാറ്റണമെങ്കിൽ ഈ ഡിസൈനിൽ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഇതിൻ്റെ സ്റ്റൈലും അതുപോലെ കളേഴ്സും വിവിധ തരത്തിലുള്ള സ്റ്റൈലുകളെല്ലാം ഇവിടെ നിന്ന് അപ്ലൈ ചെയ്യാവുന്നതാണ്. അടുത്തതായി നമുക്ക് ഈ ഇൻസേർട്ട് ടാബ് ഉപയോഗിച്ച് നമുക്കൊരു ചാർട്ട് എങ്ങനെ ഇൻസേർട്ട് ചെയ്യാമെന്ന് നോക്കാം. സോ അതിനുവേണ്ടി ഇൻസേർട്ട് ടാബിൽ ക്ലിക്ക് ചെയ്തതിന് ശേഷം ചാർട്ടിൽ ക്ലിക്ക് ചെയ്യുക. ചാർട്ടിൽ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ വിവിധ തരത്തിലുള്ള ഓപ്ഷനുകൾ നിങ്ങൾക്ക് ചാർട്ടുകൾ ഇവിടെ നിങ്ങൾക്ക് കാണാൻ കഴിയും. ഞാൻ ഈ കോളം എന്ന് പറയുന്ന ചാർട്ടിൽ ഈ ഒരു ചാർട്ട് സെലക്ട് ചെയ്യുന്നു. ശേഷം ഇവിടെ ഓക്കെ ക്ലിക്ക് ചെയ്യുക. ഓക്കെ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ ആ ചാർട്ട് ടെംപ്ലേറ്റ് ഇതിൽ നമ്മുടെ ഈ ഡോക്യുമെൻറ്റിൽ ആഡ് ആവുന്നതാണ്. സോ ഞാനിവിടെ ക്രിയേറ്റ് ചെയ്യാൻ പോകുന്നത് ഒരു സെയിൽസ് ചാർട്ടാണ്. സോ ഞാൻ ആദ്യം ടൈറ്റിൽ മാറ്റുന്നു. ഇത് ഓപ്പൺ ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് ഇതുപോലെയുള്ള ഒരു എക്സെൽ പേജ് ഇവിടെ ഓപ്പൺ ആവുന്നതാണ്. അതിലാണ് നമ്മുടെ ഡാറ്റ എൻ്റർ ചെയ്യുന്നത്. 2016 മുതലുള്ള ഒരു സെയിൽസ് ചാർട്ടാണ് ഇവിടെ ക്രിയേറ്റ് ചെയ്യുന്നത്. സോ ഞാനിവിടെ ഈ കാറ്റഗറി 1, 2, 3, 4 എന്ന് പറയുന്നത് 2016, 2017, 2018, 2019 എന്നീ വർഷങ്ങളാക്കി മാറ്റാൻ പോവുകയാണ്. സോ ഞാനിവിടെ എൻ്റർ ചെയ്യുന്നു 2016, 2017, 2018, 2019. സോ നിങ്ങൾക്കിവിടെ കാണാൻ കഴിയും, അവിടെ ഞാൻ ചേഞ്ച് ചെയ്ത സമയത്ത് തന്നെ നമ്മുടെ ഗ്രാഫിൽ, നമ്മുടെ ചാർട്ടിൽ ഇതുപോലെ ഈ കാറ്റഗറി ഇവിടെ ചേഞ്ച് ആയിക്കൊണ്ടിരിക്കുന്നത്. അതുപോലെ സീരീസ് 1 എന്ന് പറയുന്ന ഞാൻ ടാർജറ്റ്, നമ്മുടെ സെയിൽസ് ടാർജറ്റും അതുപോലെ സീരീസ് 2 എന്ന് പറയുന്നത് സെയിൽസ് അച്ചീവ്ഡുമാണ്. സീരീസ് 3 നമ്മൾ ഉപയോഗിക്കുന്നില്ല, അതുകൊണ്ട് അത് ഡിലീറ്റ് ചെയ്ത് കഴിഞ്ഞു. ഡിലീറ്റ് ചെയ്ത് കഴിയുമ്പോൾ തന്നെ നമുക്ക് 2 ബാറുകൾ മാത്രമായിരിക്കും ഇവിടെ കാണാൻ കഴിയുക. സോ ഇവിടെ നിങ്ങൾ കാണാൻ കഴിയും ടാർജറ്റ് അച്ചീവ്ഡ്, കോളം 1 എന്നുള്ളത് നമ്മളിവിടെ ഡിലീറ്റ് ചെയ്യുന്നു. റൈറ്റ് ക്ലിക്ക് ചെയ്ത് ഡിലീറ്റ് ചെയ്ത് കഴിഞ്ഞാൽ ആ കോളം നമുക്ക് ഡിലീറ്റ് ആയി പോകുന്നതാണ്. സോ നമ്മുടെ സെയിൽസ് ചാർട്ട് ഇവിടെ ഏകദേശം റെഡി ആയി കഴിഞ്ഞു. ഈ ബ്ലൂ കളർ എന്ന് പറയുന്നത് നമ്മുടെ ടാർജറ്റും അതുപോലെ ഈ ഓറഞ്ച് കളർ എന്ന് പറയുന്നത് നമ്മുടെ അച്ചീവ്ഡുമാണ്. സോ 2016 ടാർജറ്റ് എന്ന് പറയുന്നത് ഫോർ എക്സാമ്പിൾ 1000, 1200, 1800, 1600. അച്ചീവ്ഡ് എന്ന് പറയുന്നത് 1150, 1100, 2200, 1900. സോ നമ്മളിവിടെ നമ്മുടെ ഡാറ്റാസ് എൻ്റർ ചെയ്ത് കഴിഞ്ഞു. സോ നമ്മുടെ ചാർട്ട് ഇവിടെ നമുക്ക് ലഭ്യമായി കഴിഞ്ഞു. ഇത്തരത്തിൽ നിങ്ങൾക്ക് വിവിധ ചാർട്ടുകൾ ഇൻസേർട്ട് ടാബിൽ ക്ലിക്ക് ചെയ്ത് ഈ ചാർട്ട് എന്ന ഐക്കണിൽ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ വിവിധ തരത്തിലുള്ള നമുക്ക് ആവശ്യമായ ചാർട്ടുകൾ നമുക്ക് നമ്മുടെ ഡോക്യുമെൻറ്റിൽ ഇൻസേർട്ട് ചെയ്യാൻ കഴിയുന്നതാണ്.